ప్రియమెన్ ఋషివరనుదయం చేదురు నాటి സ്വാമി സജി ഒരു അതീവ സ്വാമി ഭക്തനായിരുന്നു. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എവരിബഡി സ്വാഗതം സ്വാമിയേ ശരണമയ്യപ്പ വി ഗോയിങ് ടു സ്റ്റാർട്ട് ദ റീഡിംഗ് നൗ ബാലൻജെറ്റ് മിസ് ഗോയിങ് ടു റീഡ് ദ ബിഗിനിങ് രാമായണത്തിലെ അഗസ്ത്യ സ്തുതി എന്ന് വരുന്ന ഭാഗം വായിക്കുകയാണ്. നീ വരുന്നതും ഞാനിരുന്നതും ദേവകളോടും കമദാസനനോടും ഭവ തീരവാരതി തീരത്തിങ്കൾ നിന്നരുൾ ചെയ്തു ഒരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലം ഭാരാവഹരണം ചെയ്തിടുവനെന്ന് തന്നെ സഹസാനന സകലേശ്വര ദയാനിധി ഞാനന്നു തുടങ്ങി വന്നിവിടെ വാടിയിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളാൻ ആവസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്ക് മുന്നം ഏകനായ ആനന്ദനായി ോകാരണൻ വികൽപോവാതി വിരഹിതൻ തന്നുടമായ ധനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് സഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്ന് ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പലതാമം
ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോപ്യം ആണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലും നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ ബമുനായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമുവിട്ടിൽ നിന്നുണ്ടായി സർവവ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട്ടുമാൻ ഉണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൽ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യജ്ഞോരി ജാതികൾ ബഹുസ്ഥാപരജംഗമൗകപൂർണമായുണ്ടായി വന്നു തൊന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാനാഭിയൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജലങ്ങളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ഛിച്ചു ഭവൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിരുന്നു ഭവാൻ തന്മകാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള വേദാക്കിയ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവചന്മാരായവർ വത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു ഏകാന്ത വാക്യങ്ങൾ അർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യവും സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകതരന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മല വിദ്യായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും തെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽപക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാർ ഇല്ലേതും സംശയമോർത്താൽ തൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമാരഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമാ കാരുണ്യാമൃത സിന്ധു എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിച്ചൊല്ലുകൻ ധരാപതി
സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു. സാധുക്കളായത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി നിഗണേഷണന്മാരായി സദാ ഭക്തന്മാരായി നിർവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടക്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യഥാർത്ഥം യമനിയമാദിസമ്പന്നന്മാരാം ഏകാന്തേ ശമതമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേത ശിവകൾ കഥാശ്രവണേരതിയുണ്ടാം. തുൽകഥാശ്രവണേന ഭക്തിയും വർത്തിച്ചീടും ഭക്തി വർത്തിച്ചീടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. തൽപദാബ്ജങ്ങളും ഭക്തന്മാരിലും എന്നോൾ പൂവിൽ ഭക്തി പുനരപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മം. ഇന്ന് മൽക്കൃതുക്കളും വന്നിത് സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതും നേത്രവും സീതയാസാർത്ഥം കൃതി വസിക്ക സദാ സീതാവല്ലഭ ജഗന്നായക ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും പുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭഗവത്രൂപം സ്വമേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം. ബാണതോണീരത്തോടും കൊടുത്ത് ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസ വംശം നിന്നാൽ ഭൂപദേവിനഷ്ടമായി ഇടേണം വൈകിടാതെ സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യകോപിയാകിയ പഞ്ചവതി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി. ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്ന ഉടനനുജ്ഞ നൽകി മുനി. ഇനി അടുത്തതായിട്ട് കപന്റെ സ്തുതി. നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മകാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം
അന്ധരാത്മനി തെളിഞ്ഞ് ഉണർന്നു വസിക്കേണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതി സൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹത്വയ വിലക്ഷണം രൂപവേഗം അന്യൽ സകലം ദൃശ്യം ജഡം ദുരാഖ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാവാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മബന്ധതുലൂലം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി വിദ്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവജാലാരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം കൈരണ്യമത് വിരാൾ പുരുഷനതിസ്ഥൂലം പവനാവിഷയമായുന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും കേതുനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശ വിരാൽ പുരുഷേ കാണാകുന്നു തന്മയമെന്ന പോലെ ഭൂകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാൾ പുമാനാകിയ ഭഗവാൻ തന്നങ്കങ്ങളല്ലോ പതിന്നാല് ലോകവും ന്യൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മകാതലം നാദാതേ ഗുൽഭം രസാതലവും തലാതലം ചാരുചാനുക്കളല്ലോ സുതലം രഘുപതി ഒരു കാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാഭി തേനപസ്തലം രഘുനാഥോരസ്ഥലമായത് സുരലോകം ദേശം തീമകർലോകമെന്നറിയണം കുന്തമായത് ജനലോകമെന്നത് നൂനം ശങ്കദേശം തേ തപോലോകം അതിൽ മീരേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമാജഗൽപ്രഭു സതാമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഉജങ്ങത്തെ ദിക്കുകൾ കന്നങ്ങളും അശ്വികൾ നാസികയും പത്രമായതു വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ ഭൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ യന്ത്രകൾ യമനല്ലോ നക്ഷത്രപന്തിയെല്ലാം ജപക്തികളല്ലോ കാസമായതു മോഹകാരിണീ മകാമായ വാദനാ സൃഷ്ടിസ്തവാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം ഭ്രഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സാഗരങ്ങളിൽ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീകരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തീരോമങ്ങളാകുന്നതും രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ദൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം കൃഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം തിരുവടിയൊഴിഞ്ഞില്ല പിഞ്ചനവസ്തു സന്തതപീതൃരൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമിതിൽ കാലം മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം തരാവല്ലവം ശതാകാരം ചാവേഷുകരം
ജഡാവ കല വിദൂഷണം കാനനേ വിജിന്യന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവതമം മനസേ വസിപ്പതിന്ന ആദേയം ചിന്തിക്കുന്നേൻ പാനുവം ചൊൽപൂതനാം ഭഗവൻ നമോ നമോ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചു കൊണ്ട് കാശ്യാം തന്തതമരുളീടൻ മുക്തമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാത്വം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞ ഉപദേശവും നൽകി സ്തോമനാം നാഗൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്ദിരുവഴി പരമേശ്വരനായതറിഞ്ഞ വഴി പോലെ മൂടന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരി രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രീ സേവ്യ പാഹി മാം ദയാനിധി നിമ്മ കാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സംഗതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്യാതിച്ച ഗന്ധർവനോടുത്തമ പൂരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായ നിശ്ചലവദ്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം നീ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടും അത്രയുമല്ല പുനരൊന്ന് അനുഗ്രഹിപ്പൻ ഞാൻ സ്തോത്രം ഭക്തിയാചരിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്ക് ഇൻ അധപ്പതന വിനിവരാ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാ പരമാനന്ദം പരമാത്മനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം
മഹിത കടാക്ഷ വിക്ഷേപിത അമരസുജം രഹിത അവരി സുഗമിന്ദിര മനോഹരം ശ്യാമളം ചടാ മധുരോജ്ജലജാവസര കോമളകരാംബുജം പ്രണതോസ്മി ഭുവനകമനീയ രൂപമീഡിതം സദര വിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദവമൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മിഹം രാമം പവകാനനദവദഹനനാമാദയം പവപങ്കജഭാവമുഖദൈവതം ദേവം ധനുതനുജപതി കൂടി സഹസ്രവിനാശനം മനുജാഹാരം ഹരീം പ്രണതോസ്മിഹം രാമം പവഭാവനഹരം ഭഗവത്സ്വരൂപിണം പവവീവിരഹിതം മുനിസേവിതം പരം പവസാഗരതരണാംഘ്രിപേതകം നിത്യം പവനാശയ അനിശം പ്രണതോസ്മിഹം രാമം ഗിരീശ ഗിരിസുദയ ഹൃദയം ഭുജവാസം ഗിരിനായകതരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ജയതനൂചേന്ദ്ര സേവിതം പാദം സുരപമണിനിപം പ്രണതോസ്മ്യഹം രാമം പരദാർത്ഥ പരിവർജിത മാനിഷിണ പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാ പരലോകൈകഹിത നിരതാത്മനം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിത സുന്ദര വികസിത വക്രാംഭൂരുകം സ്മിതി ഗോചരസിതം ഭുതകളേംബരം സിത പങ്കജ ചാരുനയനം രഘുവരം ശിരിനന്ദിനി വരം പ്രണതോസ്മ്യഹം രാമം ജലപാത ഉക്കസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കൾക്കുള്ളിൽ വാഴും പരിപൂർണാത്മനം അദ്വയം അവയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാനവ ശംഭുരൂപഭേദേന ഗുണിത്രയതയ വിരചിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതം അവ്യക്തം അജം ക്ഷിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദ ശതകോടി സുന്ദര കളേംബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാദരം ആപി അനാദാരം നിർമ്മലമാത്മരാമം പ്രണതോസ്മ്യഹം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പക്ഷീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി ആസ്തേ പദ്രം ഗച്ഛപദം മേ വിഷ്ണോഹപരം ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപാരായണനാകയാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ഓം രാമ 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 പാദം ചേരണേ മുകുന്ദ രാമപാദം ഗുരു വൈ സജി കമലാസനൻ അവിടെ സെനറ്റ് പ്രസിഡന്റ് ടു കണ്ടക്ടർ
എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജി കമലാസ്ലം, ശ്രീനാരായണ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് തന്നെ അറിയുന്നില്ല. നമ്മളെ വിട്ടുപിരിഞ്ഞ് അകാലത്തിൽ പോയ ശ്രീ സജി കരുണാകരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സജിയെക്കുറിച്ച് കൂടുതലായി പറയേണ്ട കാര്യമില്ല. സൗമ്യനായ തികഞ്ഞ ഒരു അയ്യപ്പ ഭക്തനായിരുന്നു സജി. അയ്യൻ്റെ സന്നിധിയിൽ എത്തിക്കാണും എന്നതിന് നമുക്ക് ഒരു സംശയവും വേണ്ട. തീർച്ചയായും അദ്ദേഹം അയ്യൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടാവും. കുടുംബത്തിന് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥനയിൽ കൂടെ ഈ ഘട്ടം തരണം ചെയ്യാൻ ഗുരു അവരെ വഴി കാണിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേരുന്നു. നന്ദി. താങ്ക് യു. ഗുരുധ്യാനത്തിൽ തുടങ്ങാം. പേജ് നമ്പർ 3. Yeah.
സൂദന പാലക്കൽ രണ്ട് വാക്ക് പറയാനാണ്. ഷാജിയുടെ ആത്മാവ് പരമാത്മാവിൽ ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ മലയാളി സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. എല്ലാ വ്യക്തികളെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗമ്യതയോടെ നോക്കുന്ന ഒരു സൗമ്യശീലനായ വ്യക്തിത്വത്തിനുടമയായിരുന്നു മിസ്റ്റർ ഷാജി. ഞാൻ തന്നെ കേട്ടപ്പോൾ നാം ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഞെട്ടലോടാണ് അത് ഉൾക്കൊള്ളാൻ ഒരു വ്യക്തിക്കും സാധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗീതമായ ദുഃഖം രേഖപ്പെട്ടതോടൊപ്പം തന്നെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. തീർച്ചയായിട്ടും ഒരു മരണം വീട്ടിൽ ദുഃഖമേ കൊണ്ടുവരുള്ളൂ. ഈ വിയോഗത്തിൽ ഈ ദുഃഖം, ഈ വേർപാട് സഹിക്കുവാനും വഹിക്കുവാനുമുള്ള ശക്തി സർവേശ്വരൻ ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരു അച്ഛനെ പോലെ വളരെ സ്നേഹവും ആശങ്കയും ചേട്ടാൻ വിളിക്കുമ്പോൾ ഒരു ഇത് അയ്യപ്പ സേവാ സംഘത്തില് കുറെ നാളായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുപ്പം ഒരു രണ്ടാഴ്ചക്ക് മുമ്പും ഞങ്ങളൊരു കോൺഫറൻസ് കോളിൽ സംസാരിച്ചു. പ്രസിഡന്റും ഞാൻ എൻ്റെ ഇപ്പൊ ട്രഷറാണ്. ഇത്രയും എനിക്ക് തോന്നില്ല എനിക്ക് ഇത്രയൊരു അയ്യപ്പ ഡിവോട്ടി എനിക്ക് ഞാൻ വേറെ ആ ഒരു ഡിവോഷൻ വേറെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം അമ്പതി ചെന്നാലും എൻ്റെ ആദ്യം രാജേശ്വരി പറയും ചെയ്തു ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചേച്ചി അമ്മ ആ പ്രസാദമൊക്കെ മേടിച്ച് ഓടി വന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് ഉമാമൈസൂർക്ക് ഞാൻ ബുധനെ കാണിച്ചായിരുന്നു ഒരു ഇമെയിൽ അയച്ചു കുടുംബത്തിനെ അറിയിക്കണം അവരുടെ സോറി. സുധൻ പറഞ്ഞ പോലെ ഞെട്ടലെന്ന് പറയുന്ന ഒരു കൂടുതൽ ചേർത്തുള്ള ഒരു പാട്ടല്ല പക്ഷേ ഞെട്ടലുമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിനും ശാന്തിയായിരുന്നു കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും സാജി ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലുണ്ടാകും. ഞാൻ രാമായണത്തിലെ പോയി ആരോപദേശം വായിക്കാൻ പോകണം, എന്തെങ്കിലും തെറ്റുണ്ടേ ക്ഷമിക്കണം. ഒരു ഇമോഷണൽ
എന്നോട് പറഞ്ഞോട്ട് അദ്ദേഹം അയ്യപ്പന്റെ സന്നിധിയിൽ എത്തി കഴിഞ്ഞു. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, 100% ദാരോപദേശം. എന്തിനു ശോകം സവകൾക്ക് നീ ബന്ധമിൽ, അതിന്നു മനോഹരെ നിന്നുടെ ഭർത്താവ്, ദേഹമോ ജീവനോ തന്നെ പദമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേ ചഞ്ചടം, സഞ്ചിതം തൊമാംസ തത്താസ്തി കൊണ്ടടോ, വിച്ഛേഷ്ട കാത്തതുല്യം ദേഹമോക്ക നീ. നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ, ഇല്ല ജനനം മരണവുമില്ല, അല്ലലുണ്ടായതു നിനച്ചേരുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല ദുഃഖ വിഷയവും, അല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീവ ഭേദങ്ങളുമില്ലതാവശീതാദിയും വിലങ്ങനി. സർവകൻ ജീവൻ ഏകൻ പരന്നദ്വയൻ, അകേൻ അനാകാശതുല്യൻ അനാലേപകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മാമായ തത്വമോർത്തന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരുദാരയം, രാമനോടാശു ചോടി ഇതുഭിന്നയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും, സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെയും അരുൾ വേണം ദയാനിധേ, എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നെയേ. രഹസ്യമായുള്ളത് കേൾക്ക നീ, യാതൊരളവു ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തും അവിവേക കാരണ നിർണയം. ഓർക്കിൽ മിഥ്യ ഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങാനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാത്യവിദ്യ ബന്ധഹേതുനാദാനാ അഹംകൃതി ആശുതത്കാര്യമായി സംസാരമുണ്ടാവ ഉണ്ടാമവാർത്ഥകമായതും സംസാരമോ. രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായത് മനസ്സത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമ്മാനത്വം ഭവിക്കാൻ ആത്മനസത്വകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതാപാർക്കലില്ല തത്രഞ്ജനാചിത്തെ നിരൂപിച്ചു കണ്ണനീ. സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനും സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താത്പര്യമോട് പരിഹരിച്ചിട്ടല്ലോ. തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളായി ബദ്ധനായി സേവിക്കയാൽ അവശ്വത്വം കലർന്നത് ഭാവിക്കൊണ്ടു സംസാരെ മലയുന്നു. ആദൌ മനോഗുണാൻ ശ്രുത്വാ തസ്സദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിതഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ വലാൽ എങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ
ജീവൻ പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരഹ സിദ്ധികാലേ ജായതേ കൂയോഖടീയന്ദ്രവത്സദാ മായാ ബലാത്തലാ കൊഴിക്കാമടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മത്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതിമദ്വിഷയാദൃഢം ശ്രദ്ധയുണ്ടാം കഥാശ്രവേണ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയാമന പ്രാണാദികൾ നിൻ ആഹന്തവേറന്നു നൂനം ആത്മാവിദു സത്യമാനന്ദമേകം പരമത്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം നിത്യം അറിയുമ്പോൾ മുക്തനാമെപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളമനോഹരേ കർമ്മബന്ധ തിങ്ങൾ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു താവമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടുമണങ്ങിനാൾ മോഹം അകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൊക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാത്മ ബോധേ ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തിമുഴുത്തിട്ടനാധിബന്ധം തീർന്ന് മുക്തയായാളൊരു സാരി എന്നാകിലും വ്യഗ്രമല്ല അകലപ്പോയി തെളിഞ്ഞത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനം എല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനോടതി സ്വത്തനായ ശ്രീരാമചന്ദ്രായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ പാർത്ഥസാരഥി പിള്ള. ദുഃഖമത്തരായിരിക്കുന്ന കുടുംബങ്ങളും സുഹൃത്തുക്കളും ഈ ഒരു വലിയ കഷ്ടം ഏത് രീതിയിൽ തന്നെന്ന് അറിയാൻ പ്രയാസമാണ്. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമുക്ക് ഉപദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പരമമായ സത്യം എന്ന് പറയുന്നത് ജനനവും മരണവുമാണ് എന്ന് അവർ പറയുമ്പോൾ, മരണപ്പെടുമ്പോൾ
അതുണ്ടാക്കുന്ന സങ്കടകരമായ അവസ്ഥ അത് മനുഷ്യർക്ക് താങ്ങാനാവുന്നില്ല. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം ലഭിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഗുരുപാദത്തിലേക്ക് വീണ്ടും ചെല്ലും. നമ്മുടെ പുരാണങ്ങളും നമുക്ക് മാനസികമായ സന്തുലിതാവസ്ഥ ലഭിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ നമ്മുടെ പൂർവികർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഈശ്വരനോട് കൂടിയെടുക്കുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നാമൊക്കെ ഈശ്വരനിൽ നിന്ന് വരുന്നു, ഈശ്വരൻ ജീവിക്കുന്നു, ഈശ്വരനിലേക്ക് മടങ്ങും. ഈ ഒരു സർക്കിളിൽ നിന്ന് ആർക്കും മോചനമില്ല. നമ്മളെല്ലാവരും ഒരു ദിവസം, അതെപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല, ഈ ലോകം വിട്ടു പോകേണ്ടി വരുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പരമമായ സത്യം, മരണമെന്ന് പറയുന്ന ഈ പരമമായ സത്യത്തെ ഉൾക്കൊള്ളുവാനും ഭയം ഇല്ലാതിരിക്കുവാനും വേണ്ടിയാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവത കഥകളിലൂടെ, ഭാഗവതത്തിലൂടെ നമ്മൾ അതിൻ്റെ എസൻസ്, അതിൻ്റെ അന്തസ്ത്ത മനസ്സിലാക്കുമ്പോൾ മരണഭയം ആർക്കും ഉണ്ടാകുവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഗുരുക്കന്മാർ ഭാഗവത പാരായണം, ഭാഗവതത്തെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. ശ്രീ കരുണാകരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 10-35 വർഷമായിട്ടുള്ളതാണ്. കൃഷിംഗ് അമ്പലത്തിലെ അയ്യപ്പ പൂജ നടക്കുന്ന അവസരങ്ങളിൽ അയ്യപ്പഭക്തനായ അദ്ദേഹം അവരുടെ സൈഡിൽ വളരെ വിനയാന്വിതനായി സമാധാനപ്രിയനായി വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അയ്യപ്പഭക്തി നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും ഞാൻ മുൻകൈ എടുത്തിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ അയ്യപ്പൻ്റെ അപദാനങ്ങൾ പാടി പാടി ഒരുപാട് ആൾക്കാർക്ക് അയ്യപ്പഭക്തി ഉണ്ടാക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അത് സജിയും സജിയുടെ കുടുംബത്തിനെയും ആരും ഒരിക്കലും വിസ്മരിക്കുകയില്ല. അവർ ചെയ്ത കർമ്മങ്ങൾ ഈശ്വരനിലേക്ക് നാം കൂടുതലെടുക്കുമ്പോൾ ഈശ്വരനിലേക്ക് ലയിക്കുക എന്നുള്ള ഒരു സത്യം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കും, മോക്ഷം ലഭിക്കും എന്നുള്ളതിൽ രണ്ടു തരമില്ല. കാരണം അത്രമാത്രം തികഞ്ഞ ഒരു അയ്യപ്പഭക്തൻ, ഈശ്വരഭക്തനായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് നാം കരുതുന്ന അദ്ദേഹത്തിൻ്റെ ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എനർജി അത് ആ കുട്ടികളിലേക്ക് പ്രവഹിക്കും. അവർ ഈശ്വരൻ്റെ മുമ്പിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തുമെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു നഷ്ടം നമുക്ക് യാതൊരു തരത്തിലും തിരിച്ചു പിടിക്കുവാൻ സാധ്യമല്ല. തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ സീന അത് അനുഭവിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് പ്ലീസ് റെസ്പോണ്ട് വാട്ട് ഐ എം ചാൻറ്റിങ്. എല്ലാവരും ഓം 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 ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വരിയമാം ശം നൈന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണു രുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം.
അവതുവക്താരം ഓം ശാന്തി 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 ഓം കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനവ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം നമോ നമശിവായ ഓം നമോ നമശിവായ ഓം നമോ നമശിവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ തവ കാരുണ്യം പരേദാത്മാവിനേകേണ മേ സ്വാമിയേ ഹരിഹര സുധനേ അന്നമ്പലവാസനേ സത്യസനാതനമൂർത്തിയേ സച്ചിദാനന്ദ സ്വരൂപനേ സേവിപ്പവർക്കാനന്ദമൂർത്തിയേ ഓം ശ്രീ ഹരിഹര സുധനാനന്ദൈത്തനൈ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പ്ലീസ് ബി സീറ്റഡ് താങ്ക് യു താങ്ക് യു മിസ്റ്റർ പാർത്ഥസാരഥി പിള്ളൈ അടുത്തത് രാമായണം വായിക്കാനായി മിസ്റ്റർ കെ ജി സാരഥി ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ ജയ ശ്രീരാമ രാമ രാമ ലോകാപി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാ രാമ ശ്രീരാമ മമ ഹൃദി രമണാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു തേ എന്തിനു ശോകം പ്രസാദവ കേൾക്ക നീ ബന്ധമില്ലേതും ഇതെന്നു മനോഹരേ നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം സഞ്ചിതം തമ്മാംസ രക്താസ്ഥി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ട തുല്യം ദേഹമോർക്ക നീ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടായിരുന്നു നിനച്ചു ഏതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയം അല്ലതോ കേവലം സ്ത്രീപുരുഷ ക്ലീവഭേദങ്ങളുമില്ല താമശീതാദിയുമില്ലെന്നറിയ നീ സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യെന്ന ലേപകൻ ശുദ്ധമായ നിത്യമായ ജ്ഞാനാത്മകമായ തത്വമോർത്തെന്ത് ദുഃഖത്തിനു കാരണം
രാമവാക്യാമൃതം കേട്ട ഒരു താരയും രാമനോട് ആശുചോദിച്ചതു പിന്നെയും നിശ്ചേഷ്ടകാഷ്ട തുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതും ജീവനും ദുഃഖസുഖാദി സംബന്ധം ആർക്കെന്നുള്ളത് ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതോ കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നെയേ രഹസ്യമായുള്ളതോ കേൾക്ക നീ യാതൊരളവ് ദേഹ ഇന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധം ഉണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരം എത്തും അവിവേകം കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാപൂതമായ സംസാരവും പാർക്കതാനേ വിനവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനാനാ മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ വിദ്യാഗമം നിജ സ്വപ്നേതാഥത സത്യമായുള്ളതോ കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതന താനാമഹങ്കൃതിക്കാശു തത്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും സംസാരമോ രാഗദോഷാദിസങ്കുലം മാനസം സംസാര കാരണമായത് മാനസത്തിനോ ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനാ തൽകൃതാബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധവടീകവും തത്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ലത രഞ്ജന ചിത്തേ നിരൂപിച്ചു കാൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവുമ്പലാൽ ആത്മസലിംഗം ആയോരു മനസ്സിനെ താൽപ്പര്യമോട് പരിഹരിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശ്യകലർന്ന് പവിക്കൊണ്ട് സംസാരേ വലയുന്നു ഔദ്യമനോഗുണ സൃഷ്ടാസ്വസ്ഥത വേദം വിരിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്ത അസിതഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങും അഭൂതഭ്രമം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും മനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ഠതി അഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാം സമം ജായതേ പൂയോ കടിയന്ത്ര വത്സതാ മായാബലത്താൽ അതാർക്കൊഴിക്കാമിടൂ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി സത്സംഗതി ലഭിച്ചിരുന്നു മത്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അന്മതി മധ്യക്ഷയ ദൃഢം ശ്രദ്ധയും ഉണ്ടാം കഥാശ്രവണേ മമ സുത്തസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്നും നൂനമാത്മാവിതോ സത്യമാനന്ദം ഏകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യമായോദിതം സത്യമയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേരസി സംസാര ദുഃഖമവനില്ല നീയും മായാഭോക്തം ഓർത്ത് വിശുദ്ധമായി മായാവിമോഹം കളയ മനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മലാ ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും ഏവവും നിനക്ക് കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയും പൂണ്ടു വണങ്ങിനാൽ മോഹം മകന്നു തെളിഞ്ഞതോ ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൽ ആത്മാനുഭൂതി കൊണ്ട് ആശുസന്തുഷ്ടനായി ആത്മബോധേനെ ജീവമുക്തായതിനാൽ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കർഷണം സംഗമം മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വിഗ്രഹമെല്ലാം അകലെപ്പോ തെളിഞ്ഞത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം
അജ്ഞാനമെല്ലാം അകർന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായ അൻപുലോം. അടുത്തത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എൻ ബി യുടെ പ്രസിഡന്റ് മിസ്റ്റർ രാംദാസ് കൊച്ചു പറഞ്ഞു. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇതുപോലെ ഒരു ഒത്തുകൂടൽ ഇവിടെ വേണ്ടി വരുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഏതാനും ദിവസം മുമ്പാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങളുടെയൊക്കെ ചെവി എത്തിയത്. കാരണം വെച്ചാൽ സജിയെ അറിയുന്ന ആർക്കും തന്നെ യാതൊരു തരത്തിലും ഇത്തരത്തിലൊരു സംഭവം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ആരോഗ്യത്തിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴും തുറന്ന മനസ്സോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി സൗമ്യനായി എല്ലാവരെയും സമീപിക്കുകയും ഏറ്റവും ലോഹിത്തോടുകൂടി എനിക്ക് അദ്ദേഹത്തെ പരിചയമായിരുന്നു മുതൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് വാക്കെങ്കിലും പറഞ്ഞ് എത്ര ധൃതിയാണെങ്കിലും പറഞ്ഞിട്ടേ മാറാറുള്ളൂ. അത്രത്തോളം വ്യക്തിപരമായി എല്ലാവരോടും വളരെ അധികം അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്ന പ്രിയങ്കരനായ സജിയുടെ ഈ വേർപാട് ഒരിക്കലും സഹിക്കാവുന്നതല്ല നമ്മൾക്കൊക്കെ പോലും. എങ്കിൽ നമ്മുടെ അവർ സജിയുടെ ഈ കുടുംബത്തിന് എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ആഘാതം. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ വീണ്ടും ജനിക്കുമെന്ന് പറയുന്നെങ്കിലും 100% ഉറപ്പുള്ള കാര്യം ജനിച്ചാൽ മരിക്കും എന്നുള്ളത് മാത്രമാണ്. ശ്രീ പാർത്ഥസാരഥിയുടെ പറഞ്ഞ പോലെ തന്നെ, കാരണം ജനനം അല്ലെങ്കിൽ ജനനത്തോടൊപ്പം നമ്മുടെ മരണവും പിറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സമയമുണ്ട്, ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്നാണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പാടില്ലാത്തുള്ളൂ. പക്ഷേ വേർപാട് ആർക്കായാലും എവിടെയായാലും അത് ദുഃഖകരമാണ്. ആ ദുഃഖത്തെ നമുക്ക് നേരിടുക, അതിനെ അതിജീവിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും അതിന് ഉള്ള മാർഗം. നമ്മൾ ഈ പുരാണങ്ങൾ വായിക്കുന്നു, അതൊക്കെ അതിന് തന്നെയാണ്. നമുക്കറിയാം ഭാഗവതം, രാമായണം, ഇത് അല്ലെങ്കിൽ ഇതുപോലുള്ള പുരാണങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ടാകുന്ന അപ്പോഴപ്പോഴുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ അതിൽ തത്വോപദേശങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ നമുക്ക് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു എനർജി, നമുക്ക് എന്തിനേയും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ടാക്കിത്തരും. ആ രീതിയിൽ സജിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ സഹകർമ്മിണിക്കും എല്ലാം ആ ഒരു ധൈര്യവും ശക്തിയും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ ബി എക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളുടെ അത്യഗാധമായ അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. രാമായണം കണ്ടിന്യൂ ചെയ്യാണ് ശ്രീമാൻ പുരുഷോത്തമൻ പഠിക്കൽ. തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതെന്നാകിലും നിൻ തിരുവടി തൻ്റെ സ്തുതിക്കാൻ തോന്നിയിരുന്നു സന്തതമന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയും ഇല്ലാതൊരു പരബ്രഹ്മം
അന്തരാക്കിനി തെളിഞ്ഞുണർന്നു വസിക്കേണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതിസൂക്ഷ്മം ആയോരുഭവത്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃക്രൂപമേകം അന്യസകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാർത്ഥകം ആകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരക്തം മങ്ങീരാകുരു പരമാത്മാനം ധർമാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കൈക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമന്നതു നൂനം നിർവികാരബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമധുവിരാൾ പുരുഷനതിസ്ഥൂലം ഭാവനാ വിഷയമായുന്നതു യോഗീന്ദ്രണാം കേവലം തത്ര കാണായിടും ജഗത്തെല്ലാം ഭൂതമായതു ഭവ്യം ആയതു ഭവിഷ്യത്തും ഹേതു നാമഹത്വത്വാചാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാൾ പുരുഷേ കാണാകുന്നു സന്മയവെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാൾ പൂവനാകിയ ഭവാൻ തൻ അംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാഷണികൾ മഹാതലം നാദതേ ഗുൽഫലം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഉരുകാന്തങ്ങൾ തവ വിതലം അതലവും ജഗനം മഹീതലം നഭിതേനവസ്ഥലം രഘുനാഥോരു പുരസ്ഥലം ആയതു സുരലോകം കണ്ടദേശം തേ മഹലോകമെന്നറിയേനം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകം അങ്ങതിന്മീതേ പങ്കജയോ നീവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗപ്രഭോ സതാമാത്രകമേകജാലങ്ങൾ കേശങ്ങളും ചക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങതേ ദിക്കുകൾ കണ്ണങ്ങളും അശ്വകൾ നാസികയും വത്രമായതു വന്നിനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭൂവംഗമല്ലോ കാലം ബുദ്ധിവാപ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദ്രഷ്ടകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ആസമായതു മോഹകാരിണി മഹാമായ
വാസനാ സൃഷ്ടിസ്തഭാഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കൃഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃഷാദി ഔഷധങ്ങൾ രോമങ്ങളാകുന്നതും കൃഷ്ണനാം ദേവൻ തൻ്റെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസന്നറിയേണം പുഷ്ടമാം വഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിൻ തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചനവസ്തു സന്തതം നിത്യരൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാലും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിവേണം താപസവേഷം തര വല്ലഭം ശാന്താകാരം ചാപേഷുകരം ചടാ വൽക്കല വിഭൂഷണം കാനനെ വിചിന്വന്തം ജാനകീം സലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവം സമം മാനനേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവം ശുഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശൗവനമയൻ പരമേശ്വരിയോടും കൂടി നിൻ തിരുവടിയേയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്ന മുഖ്യതരമായി പ്രയർ കണ്ടിന്യൂ ചെയ്യണം. പേജ് നമ്പർ 17 ഭാഗവത തീർത്ഥം. ജന്മത്തിലുമെളുതായി വരുമി വിഷയസുഖം വദ നാരായണ
sukha sukha karmam menil sukha dukkathinu karanam sukham oru dukkam koodade oruvenum undo narayana jaya kundugal pole nanam undagilum indranu samamai vaani ായതു കർമ്മം പുരുഷനു കെട്ടുകളെ മുക്തി വരൂത്രിണം കെട്ടുകളോ പല കൃത്യാതീരും കെട്ടായിനിയും നാരായണ ജയ കേൾക്കണമെഴുതായുണ്ടുരഹസ്യം ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം സതതം നാരായണ ജയ കയ്യിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരീക്ഷിക്കല്ല അടിമല തൊഴുകിലൊരിച്ചാകീനംമാരവ നാരായണ ജയ കോപം കൊണ്ടു ശപിക്കരുതാരും പകവൽ മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം ഒരാൾ സമവിഹ നാരായണ ജയ കൗതുകമുന്നിലുമില്ലിനി മകത പകവൽ ഭക്തന്മാരോടു കൂടി പകവൽ കഥന ശ്രവണങ്ങൾ ഒരു നേരം നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ അരുളീടും നിജസായുജത്തെ ഒരു ഫലമുണ്ടോ പതിനായിരം ഒരു ചതുപിറന്നാൽ നാരായണ ജയ ബഹുജന്മാതിര കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനച്ചിഹവച്ച് തിരുമരണങ്ങളെ നീക്കി വേണ്ട പരിപാലയമാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ തവ പാദ സരോജം അകമേ രാമായണം കണ്ടിന്യൂയാണ്. ശ്രീ ഗോപിനാഥക്കുറുപ്പ് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ്. മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാവ
സദഗോമളകരാംഭുജംപ്രണതോസ്മ്യഹം രാമം ഭുവനഗമനീയരൂപമീഡിതം സദരവിഭാസുരം അഭീഷ്ടപ്രദം ശരണം സുരപാദമൂല ത്യജിതനിലയനം സുരസഞ്ചയസേവ്യം പ്രണതോസ്മ്യഹം രാമം പവകാനം പവദഹനധാമധേയം ഭവപങ്കജ മുഖദൈവതം ദേവം ദേവജപതികോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാകരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിബോധകം നിത്യം ഭവനാശാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപദം സുരമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരദാരാർത്ഥപരിവർജിതമനീക്ഷിണാം പരപുരുഷഗുണപൂതിസന്തുഷ്ടാത്മനാം പരലോകൈക്യഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതപത്രാഭൂരുഹം സ്മിതിഗോചരസിതാംബുദകളേവരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദനീവരണം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗകസ്ഥിതി ജീവിമണ്ഡലം പോലെ സകലചരാചരജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവശം രൂപഭേദേന ഗുണപ്രിയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുത്യമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥകോടിസുന്ദരകളേവരം ജന്മനാശാതിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമാപ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി അസ്തു തേ ഭദ്രം ജഗച്ഛപദം വിഷ്ണു പരം സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നീടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൂരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമം ചൊല്ലുന്ന ജനം പോലെ ഇങ്ങനെ രാമവാക്യം കേട്ടൂരു സാജി അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ശ്രീരാമചന്ദ്രായ സജിയുടെ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ ഇങ്ങനെയൊരവസരത്തിൽ ഇത്ര നേരത്തെ ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം വേർപാട് വേദനാജനകമാണ്. ഞാനും സജീവമായിട്ട് അയ്യപ്പ സാവ സെക്രട്ടറിയുടെ പ്രസിഡന്റും സെക്രട്ടറി എന്ന നിലയ്ക്ക് വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചു. നല്ലൊരു സുഹൃത്ത് എല്ലാവർക്കും ഒരു നല്ല വഴികാട്ടിയും ഒരു ഗൈഡൻസും കൊടുക്കുന്ന ഒരു നിഷ്കാമകർമ്മി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ കാര്യത്തിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും എല്ലാവരോടും അതിനു വേണ്ടിയിട്ട് തർക്കിക്കൊന്നുമല്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് നിന്ന് പ്രവർത്തിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്ത്. ഇങ്ങനെയൊരു പെട്ടെന്നൊരു വേർപാടുണ്ടായതിൽ അതീവ ദുഃഖവും
സങ്കടവുമുണ്ട്. ഇത് ജനിച്ചാൽ മരണം ഉണ്ട്, അത് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഈ അകാല വിയോഗം എന്ന് പറയുന്നത് ആ വേർപാട് അതീവ ദുഃഖമാണ്. ഈ ദുഃഖത്തിൽ ബന്ധുമിത്രാദികളോടും കുടുംബങ്ങളോടും ഒപ്പം ഞാൻ പങ്കുചേരുകയാണ്. അയ്യപ്പ സേവാ സംഘവും പങ്കുചേരുന്നു. അപ്പോൾ നമുക്കറിയാം ജനനവും മരണവും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു ഉടുപ്പ് മാറുന്ന പോലെയാണ്. ഈ ശരീരം വിട്ട് ഈ ദേഹം വിട്ട് ദേഹി മാറിപ്പോയി വിഷ്ണു സാരൂപ്യം പ്രാപിക്കും, അഥവാ അങ്ങനെ അതല്ല എങ്കിൽ പിന്നെയും നല്ല ജന്മങ്ങളെടുത്ത് വീണ്ടും നല്ല കൃത്യങ്ങൾ ചെയ്ത് വീണ്ടും ഭൂമിയിൽ അവതരിക്കും. അങ്ങനെ ജനനം മരണം ഇതിങ്ങനെ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്നാണ് ഇപ്പോഴീ ജടായുവിനോടും ഭഗവാൻ പറയുന്നത്. അങ്ങനത്തെ ആര്യോടുള്ള ഉപദേശം, ലക്ഷ്മണോപദേശം ഒക്കെ, അങ്ങനെ ലക്ഷ്മണോപദേശമല്ല അധ്യാത്മരാമായണത്തിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ശോകം എന്തിന് വിധ കളക എന്ന കാര്യോട് ഭഗവാൻ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ശോകം കളയാൻ നമുക്ക് പറയും എന്ന് പറഞ്ഞാലും ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അതിൽ നമുക്ക് പ്രാർത്ഥന, നല്ല പകവൽ സങ്കീർത്തനങ്ങൾ, പിന്നെ നല്ല സൽസംഗങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് കാലക്രമേണ ഈ വിരഹത്തിൻ്റെ ദുഃഖം മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളു. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിന് വേണ്ടി, ശരിക്കു വേണ്ടി, നമ്മുടെ ഈ നല്ല സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ നിത്യ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം പങ്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീരാമ. താങ്ക് യു മിസ്റ്റർ ഗോപിനാഥ് കുറുപ്പ്. അടുത്ത പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാണ്. പേജ് നമ്പർ 15, ജ്ഞാനപാനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെ എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇനി കണ്ടതടിക്കു വിനാശവും, ഇന്ന നേരമെന്നേതു അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാക്കു കേട്ടുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും മുൻപേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിൻ്റെ വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണം എന്നിട്ടല്ലോ പലരാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ സംഖ്യയില്ലാതു നിൽക്കട്ടെ സർവവും. ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന മുക്കറിഞ്ഞിടുവാൻ. അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാത്മാരുൾ ചെയ്തിരിക്കുന്നു. എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീരു കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും
ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാൻവിതനായി ചൊന്നാൻ
മുക്തി മാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാവണിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടേണം. ആരുന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ പൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിരുവഴി പോലെ. കേസ്താലുമെങ്കിൽ അതിഗുഖ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പക്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കൾ ആത്മാവെന്നുള്ള ബോധം ജാതെന്ന് ജഗത്രയെ മായയാകുന്നതത് നിർണയമതിനാൽ ആയ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിഷേവാവരണങ്ങളെന്ന് രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയ അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാവിദ്യാരൂപമതും സംഗാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഏതു പൂതയെന്നറിഞ്ഞാൽ മായാകൽപ്പിതം. പരമാത്മരി വിശ്വമിടൂ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. ഖണ്ഡത്തിലെങ്കിലെ പന്നര ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൾ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതും വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായൊരു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നും വേറൊന്നു ജീവനതും നിർണയം പരമാത്മാമിസ്ഥലൻ നിരാമയൻ ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രീനി. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവുണ്ടെന്നും ഹിംസാവക്രത്വം കാമം ക്രോധം മനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സവിച്ചു സമബുദ്ധ്യാമന്യുഭാവവും
അകലക്കളഞ്ഞ് അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും കൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദസ്വരൂപനായി മാനസവചന വേദങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന മരണങ്ങളെ ചിന്തിച്ച് ഉള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാകുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദി നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേനും ൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തി പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ച് ചമഞ്ഞീടും മനസേ വികൽപ്പങ്ങളെ തുമേ ഉണ്ടാകല്ല ആത്മാവാകുന്നതെന്തോന്നുണ്ടോ കേളതും എങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യാകങ്കാരം മനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമില്ലേ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിത് ചിതാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാജ്ഞാനിക തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിന് സാധനമാകയാൽ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ ഏകൻ അദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപകമ്യൻ യോഗിനാമേകാത്മന ജ്ഞാനമാചാര്യശാസ്ത്രോപദേശജ്ഞാനം ആത്മാനോരേവം ജീവപരയോന്മൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂട്ടിച്ചേർത്ത് ആത്മക്കി കാര്യകാരണങ്ങളും കൂട്ടിച്ചേർത്ത് ലയിച്ചിടുമ്പോൾ ഉള്ളോരവസ്ഥയല്ലോ മുക്തി ലേത്തോടാശുവേരിട്ടിരിപ്പതാത്മാവെന്ന് ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമായി ആനന്ദമായിട്ടു കൈവല്യ സ്വരൂപമിലുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭങ്കൽ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ പത്തൻ്റെ നന്നായി പ്രകാശിക്കും ആത്മാവിനൂനം ഭക്തിക്കു കാരണമുണ്ടെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കരിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയും അതാ
പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയും അത മൽക്കഥാപാഠം ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതം ഇത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായത് നിനക്കെന്നാലേ ധരിക്കനി വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തവിശ്വാസശ്രദ്ധായുക്തനാം മത്യനിത നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോകും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും അടുത്തതായി രാമസീതാ തത്വം രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാവര മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം തരിക്കുന്നിതാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായ ആയി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു തത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നിൽ ഈശ്വരനാദ്യനജൻ പരമാത്മാവ് സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിയാത്മാ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നിത് വൈവസ്വതൻ മനു ഭക്തി പ്രസന്നനാ ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊണ്ടു വേദാവിനാക്കി കൊടുത്തതി രാഘവൻ പതോ നിധി മതരെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി കൊണ്ട് പൃഷ്ടേ കിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൊരു കിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തേട്ടമേൽ ക്ഷോണിയെ പൊങ്ങിച്ച് കാരണവാരതി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ ഘ്രാതമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു കോരനായൊരു കിരണ്യ കശിപുതൻ ഭക്ഷപ്രദേശ പ്രവാടനം ചെയ്തതും ുംതിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർജിച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്തിച്ചു മൂന്നടിയാക്കി
ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ീസുരദ്വേഷിയായി ജനിച്ചോരു താത്രി പരികുലമാശം വരുത്തുവാൻ താത്രിയിൽ ഭാർഗവനായി പിറന്നതും താത്രീവരനായ രാഘവനാമിവൻ താത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി താത്രീസുതാവരനായി പിറന്നിടിനാൻ രാത്രീന്ദരകുലമൊക്കെ നശിപ്പിച്ചു താത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാപരാവൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണാമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കയ്യേ എല്ലാരും പ്രമിക്കായ രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകരാ സൃഷ്ടിസ്ഥിതി ലയകാരുണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ട് അതിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചെന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു നത്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി അരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമ രാമേതി ജപിക്കുന്ന മത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല ഏയല്ല കൈവല്യവും സിദ്ധിക്കുമേവനം എന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാനാൽ ഭാരഭൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണ്ണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നിടിനാൻ പൂതലെ പങ്ക്തി രഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്ന് പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമസീതാരഹസ്യം മുഗുരീശ്യ ആമോദപൂർവകം ധ്യാനിച്ചവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാധവന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ച് രാമനേ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായോരു വരാനിരിയിൽ മുഴുകിനാരേവരും താപവും തീർന്നത് പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മുതാലിടുന്ന രാമ 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 ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാഭിരാമജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമാരമാവതി ശ്രീരാമാരമണീയ വിഗ്രഹ
വിഗ്രഹ നമോ സ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ അടുത്തത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വിനോദ് കെ ആർ കെ. വേദനിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഷാജിയുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കാർക്ക് അറിഞ്ഞുകൂട. ഇംഗ്ലീഷിലൊരു വേർഡുണ്ട്, ഡെവസ്റ്റേറ്റിംഗ്, ഡെവസ്റ്റേറ്റ്. ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് ഈ രണ്ട് ദിവസം കൊണ്ടാണ്. എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നിപ്പോഴും മനസ്സിലാകാതെ ദുഃഖം കൊണ്ട് വളരെയധികം വേദനിക്കുന്നൊരു കുടുംബമാണ്, സുഹൃത്തലയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഘാടകനായിരുന്നു ഷാജി, അതിലൊക്കെ ഉപരിയായിട്ട് നല്ലൊരു സുഹൃത്തായിരുന്നു. ഇന്നേ വരെ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ ഒരു സന്ദർഭം പോലും എനിക്ക് തോന്നുന്നില്ല ഷാജിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഷാജിയെ കുറിച്ച് പറയുമ്പോൾ ആ പോട്ടെ അവർ പറഞ്ഞത് പോകട്ടെ എന്നല്ലാതെ അവർക്കെതിരായിട്ട് ഒരു വാചകമോ ഒരു വാക്കോ പറഞ്ഞ് അവർ ഷാജി വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള ദുഃഖസത്യം മാത്രമാണ്. ഞാനും ഷാജിയും പരിചയപ്പെടുന്നത് അയ്യപ്പ സേവാ സംഘത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നടക്കാതെ പോയൊരു സ്വപ്നമാണ് ഒരു അയ്യപ്പൻ ടെമ്പിൾ, അയ്യപ്പൻ കോവിലം ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഷാജി കയറിയിറങ്ങാത്ത പടിവാതിലില്ല, കാണാത്ത സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗത്തുള്ള നേതാക്കന്മാരില്ല. ആ സ്വപ്നം ഈ സാക്ഷാത്കരിക്കേണ്ടത് ഷാജിയെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ കടപ്പാട് ഓർമ്മ ഒരയ്യപ്പൻ കോവിൽ ഉണ്ടാക്കുകയാണ്. രണ്ട്, ഒരുപക്ഷെ അയ്യപ്പസ്വാമിക്ക് നമ്മളെക്കാളും ആവശ്യം ഷാജിയായിരുന്നു. അതുകൊണ്ടാണ് ഓർക്കണം നിങ്ങൾ 59-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്ന് ഷാജി അയ്യപ്പ സന്നിധിയിലാണ് ഇരിക്കുന്നത്. അയ്യപ്പ സന്നിധിയിൽ പോകുന്ന നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അയ്യപ്പസ്വാമിയോടൊപ്പം ഷാജിയെ കാണാൻ സാധിക്കും എന്നൊരു തീർച്ചയാണ്. മറ്റൊന്നും തൽക്കാലം പറയുവാനില്ല. കുടുംബാംഗങ്ങളോട് നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും കാണും എന്ന് പരിപൂർണ പിന്തുണ, പരിപൂർണ വാഗ്ദാനം നിങ്ങൾക്ക് നൽകുന്നു. കാരണം അത്ര പ്രിയങ്കരനായിരുന്നു ഷാജി ഞങ്ങൾക്ക്. മാനസാവാച കർമ്മണ ആരെയും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹി, നല്ല അച്ഛൻ, നല്ല ഭർത്താവ്, നല്ല സഹോദരൻ, നല്ല സംഘാടകൻ, അതിലുപരി എന്തൊക്കെയോ വലുതായിരുന്നു, സുഹൃത്തിനേക്കാളും വലുതായിരുന്നു ഷാജി ഞങ്ങൾക്ക്. ആ ഷാജിയുടെ വിടവാങ്ങല് തീരാ ദുഃഖമാണ്. എനിക്ക് മാത്രമല്ല, മലയാളി സമൂഹത്തിന് മാത്രമല്ല, ഹൈന്ദവ കുടുംബങ്ങൾക്ക്, കുടുംബത്തിന് തീരാ നഷ്ടമാണ്. പറഞ്ഞാൽ തീരാത്ത ദുഃഖം. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നടങ്കം പങ്കു ചേരുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വിളിക്കാം, തീർച്ചയായും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. ഷാജിയുടെ ഓർമ്മ കൊടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരു അയ്യപ്പൻ കോവിൽ ചെറുതാണെങ്കിലും വാങ്ങാൻ പരിശ്രമിക്കണമേ എന്ന് നിങ്ങളോടെല്ലാം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. എൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെയും കേരള ഹിന്ദു സബ് നോർത്ത് അമേരിക്കയുടെയും അനുശോചനങ്ങൾ കുടുംബാംഗങ്ങൾ അറിയിക്കുന്നു. ഷാജിക്ക്
നിത്യശാന്തി ഉണ്ടാവും, ആത്മാവ് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് മനസ്സിന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രയർ കണ്ടിന്യൂ ചെയ്യണം. മോശ പ്രാർത്ഥന, പേജ് നമ്പർ 22.
ശ്രീ സഹൃദയൻ കിണ്ണാട്. നീ വരുന്നതും പാർത്ത് ഞാൻ ഇരുന്നിരു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്ത ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലപാര അവഹരണം ചെയ്തിടുവിൻ എന്നു തന്നെ സാരസ ആനന സകലേശ്വരാഭയാനിതേ ഞാൻ അന്നു തുടങ്ങി വന്ന് ഇവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കൊണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഗാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്ക് മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പുവാദി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷവശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്ന സംശോഭ്യമാണാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്വത്വങ്ങളേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര മഹത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികൾ ഏവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്യം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞത് മുന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവസൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വത്തിങ്കിൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായതെന്ന് കേൾപ്പോ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവ മനുഷ്യ തിരികയോ യോനിജാതികൾ ബഹു സ്ഥാവരജംഗ അംഗപൂർണമായുണ്ടായി വന്നു തൊന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുവും താനും രുദ്രനും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ഭാദാനാവിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കിൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതങ്ങളായ വൃത്തികൾ ഗുണത്രയം നിത്യമാശംസിച്ചു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യയനല്ലോ നാഥാം യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെ ആയതു ഭവാൻ തൊന്മഹാമായ രണ്ടു വിധമായി വന്നാലല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള വേദാഖ്യായ വിദ്യ എന്നല്ലോ ചൊൽവോ നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാർ എന്നത്രയേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായി ഉള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നാവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊന്മന്ത്രോപാസകന്മാരുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും
മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാവുക എന്നതും തെറ്റില്ല. നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ല ഏതും സംശയമോർത്താൽ. തൊൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യ അമൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിത് ചൊല്ലുവാൻ ധരാവതെ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും. ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹരന്മാരായി വിഗതയേഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവർത്തകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായ നഷ്ടസംഗന്മാരുമായി ധന്യസ്ഥകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ട ആചാര ഏകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമ ആദിസമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത്കഥാശ്രവണേന രതിയുണ്ടാം. തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാമാകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധേ. തൊൽപാദാംബുജങ്ങളിലും തൊൽഭക്തന്മാരിലും നിന്നുൾപ്പൂവിൽ ഭുക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മം. ഇന്ന് മക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമായി ഉണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നത് മനത്രവും സീതയാസാർത്ഥം കൃതി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായകാദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവരൂപം തോന്നേണം ദയാമ്പുതേ. കംസസംഭവനിരി സ്തുതിച്ച ഭക്തിയോടെ ജംബഹരിതന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം. ബാണതൂണീരത്തോടും കൊടുത്ത ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂപാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവിനിഷ്ടമായി ഇടേണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്തിനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയ ശേഷം ഉള്ളോരു കാലം തത്രയവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ജീവൻ ഉടനനിജ്ഞ നൽകി മുനി. പ്രയറർ കണ്ടിന്യൂ ചെയ്യുന്നു. പേജ് നമ്പർ 36 ഹരിനാമ കീർത്തനം. കണ്ടളവിലുണ്ടായൊരിണ്ടൽ മതമുണ്ടാവതല്ല മമ.
താരോപദേശം ഇപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. എന്തിന് ശോകം വൃഥാ തവ കേൾക്ക നീ ഗന്ധമില്ലേതു വിനിന്നു മനോഹരേ നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടൂ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അലരുണ്ടാകി അത് നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവും അല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീവ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. നമ്മൾ ഈ ഇപ്പം ഈ വായിച്ച കാര്യം നാം ഉൾക്കൊള്ളണം. കാരണം താര ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിച്ചപ്പോൾ താര ശ്രീരാമചന്ദ്രനോട് വിലപിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ച വാക്കുകളാണ്. അതായത് നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്ന ഈ ജീവാത്മാവാണോ നാം അതോ ഈ ശരീരമാണോ? പഞ്ചഭൂതം നിർമ്മിതമായ ഈ ശരീരം അതാണോ അതാണോ നമ്മൾ അതോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവാത്മാവാണോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്ന ഈ ജീവാത്മാവ് നമ്മളെ വിട്ടു പിരിയും. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ഈ ജീവാത്മാവാണ്. ഈ ജീവാത്മാവിന് മരണമോ ജനനമോ ഇല്ല. എവിടുന്ന് വരുന്നു അവിടേക്ക് തിരിച്ചു പോകുന്നു. ആ തത്വം ഉൾക്കൊള്ളണം. പറയാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ബന്ധപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാവും. പക്ഷെങ്കിൽ നാം വിശ്വസിക്കുന്ന, നാം അന്വർത്തിച്ചു പോകുന്ന ഈ മഹത് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഈ ജഗദീശ് ഈ കുടുംബാംഗങ്ങൾക്ക് ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹിമയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രയർ കണ്ടിന്യൂ ചെയ്യുന്നു. പേജ് നമ്പർ 31. സർവരക്ഷക ദൈവമേ പാടുന്നു. സർവരക്ഷക ദൈവമേ പാടുമാ സർവരക്ഷകാത്മാവിനു സർവദാ മോക്ഷമേകണം ദൈവമേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നു ദൈവമേ. കണ്ടില്ലാത്തൊരിയാത്മാവിനു എന്റെ തീർത്ഥന്നു മോക്ഷം കൊടുക്കണേ. കാലമാകും മകിരന്റെ വക്രത്തിൽ കാലഭേദം നിനയ്ക്കാതെ വന്നുപോയി. കാലദോഷങ്ങൾ തീർത്തിയാത്മാവിനു ചാലവേ മോക്ഷമേകണം ദൈവമേ. കിട്ടിയെങ്കിലും ജന്മത്തിൽ സാഫല്യം കിട്ടിടാതെ പോയി കർമ്മഭേദത്തിനായി. കഷ്ടതാനീത്മാവിനു ശ്രേഷമാം സൂക്ഷമേകണം ദൈവമേ. കീർത്തിയും ധനഞ്ജനാദി സർവവും ഓർത്തു പാപങ്ങൾ ചെയ്തവയൊക്കെയും തീർത്തു കാരുണ്യാൽ ഇന്നിയാത്മാവിനു തീർത്തു മോക്ഷത്തെ ഏകണം ദൈവമേ. കുമ്പിടുന്നു നിൻ പാദത്തിൽ ഞങ്ങളും തമ്പുരാനെ കനിഞ്ഞരുളേണമേ. അനുപൂണ്ടു നീ ഇന്നിയാത്മാവിനു സമൃതി മോക്ഷമേകണം ദൈവമേ.
കൂടെ കൂടെ എന്നർത്ഥമിട്ടിടുന്നു കൂടെ കർമ്മങ്ങൾ ചെയ്തവയൊക്കെയും കൂട്ടമായി കണിയാമിനും കൂട്ടമോക്ഷത്തെ ഏകനം ദൈവമേ ഇടപ്പെടും മായ വൈഭവാലീശ്വര അല്പം നന്മയും ചെയ്തില്ല ജന്മത്തിൽ ശ്വാസമില്ലാതെ പാവനാശനാ കാലം കഴിച്ചു പോയി ആവിസ്മോദത്തോടിന്നിയാത്മാവിനും മോക്ഷവേഗണം ദൈവമേ കൈവരേണ്ടും കൈവരിച്ചില്ല ധർമ്മ പ്രകാരങ്ങൾ കൈവരഞ്ഞാത്മകായിന്നിയാത്മാവിനു കൈവരും മോക്ഷമേകണം ദൈവമേ കോതലോപമോഹാദികളാച്ചിലം പാതകങ്ങളറിയാതെ ചെയ്യയാൽ ആദിയാദിയുടെ മോക്ഷമേകണം ദൈവമേ കൗശലത്തിൽ നിൻ മാഹാത്മ്യമാരുമേ കണ്ടതില്ല നിൻ രൂപമുമേങ്കുമേ കണ്ടിടാത്തതിൽ വൈഭവ ശക്തിയാൽ ഇണ്ടതിൽ തങ്ങു മോക്ഷത്തെ കണ്ടതില്ല നിൻ മാഹാത്മ്യമാരുമേ കണ്ടതില്ല നിൻ രൂപമുമേങ്കുമേ കണ്ടിടാത്തതിൽ വൈഭവ ശക്തിയാൽ ഇണ്ടതിൽ തങ്ങു മോക്ഷത്തെ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവയൊക്കെയും ശിഷ്ടപേശാശമിച്ചരുവേണമേ ശിഷ്ടമാരകായിന്നിയാത്മാവിനു ശിഷ്ടമാമോക്ഷമേകണം ദൈവമേ സർവരക്ഷക ദൈവമേ ഭാഗിമാ സർവരക്ഷക ദൈവമേ ഭാഗിമാ സർവരക്ഷക ഇന്നിയാത്മാവിനു സർവദാ മോക്ഷമേകണം ദൈവമേ Now I am going to call the family members first to say a few words. First is Advait and others. Hello everyone, my name is Advait. I'm one of Saji's nephews. I would just like to thank you everyone for coming out today, and thank you all for the condolences. Saji Jetapo is a great uncle, father, husband. I'll always cherish all the memories we've had. So many sweet memories all together with family, all the great get-togethers, special occasions. Shaji Chittapa was a great and kind soul, so cheerful, very devoted man. His smile was contagious, and he always had a sense of humor. We'll miss you so much, and I know you'll always be watching over us. Thank you everyone for coming. Thank you for your kind words, thank you for all the prayers, and thank you for the support during this time. Hello everyone, my name is Adarsh. I'm one of Saji's nephews. We shared many memories growing up. Every time I was in his presence, Saji Chittapa was always a warm welcoming that stuck with me. A smile that I'll never forget. Growing up, I was always remembering him spoiling me, whether it was just, you know, food, clothes, anything that I ever wanted. Then, I would always remember me and my brothers having sleepovers whenever we wanted. He would help us convince my parents, knowing that they didn't want us to stay, but he was always supporting us.
I know you'll be dearly missed, and you'll be watching over us. That being said, I greatly appreciate every one of you guys for your thoughts and prayers and support. Thank you. Thank you. Next is Aishwarya and Akshaya. On behalf of our entire family, we would like to thank everyone here today and those joining us virtually for all their love and prayers over the last few days. Although this news is going to take a lot of time for us to accept, it brings us comfort knowing that we have so much love and support from everyone. Seeing everyone here today just shows us our uncle made an impact on so many lives during his short time here. He will always be remembered as a kind, gentle, and caring father, husband, brother, and uncle, and friend to many of us. He was one of the most God-fearing people I knew and truly set a great example to our entire community through his selfless acts of service at our temple and through many other organizations that he was an active member of. He will truly be missed by all of us. Thank you all again for your support, and we ask to please continue to keep our family in your prayers. Thank you. Thank you. Next is Sadi's kids, Pranav and Shivani. Welcome, friends and family. I just wanted to start off by saying thank you all for being here today for the memorial of my father, Saju Kumar Karunakaran. I know my dad is looking down upon us now, and he can see how loved he really was. My father was truly one of my heroes. He was a great father. He was loving, kind, respectful, and most importantly, he was strong. That was truly one of the biggest qualities that I admired most about him. My dad would never let anything stand in his way. Whenever there was a problem, he would not hesitate to stand up first and find a solution, no matter how hard the task was, or even if he had no idea how to find a solution, he always ended up victorious in the end. As a kid, watching him, I would always strive to be like that. At least that's what I thought. You see, my dad was all of those things until he wanted me to be like that too. He would always force me to wake up early and get things done ASAP. Slacking off and being lazy was not an option. Sometimes it felt like I was living in a military boot camp. He would always be like, Pranav, get up and do this. Pranav, get up and do that. Even if it was something small, like returning something to Macy's, he would be like, Pranav, wake up early and be the first one online. The amount of fights that we got into was unimaginable, but I'm truly grateful for them. They have shaped me into the man that I am today, and I cannot be more grateful for that. My father was also my number one supporter. When I had any problem, he would always let me talk them out with him. My dad was my number one supporter during my darkest days, and there was no one else that wanted to see me more successful than my father. I never expected him to leave us this soon, and that pain that I felt when I found out that he passed was unimaginable. Everything happened so fast, and everything was so unexpected. That is a type of pain that I wish no one else to go through. But he taught me to always be strong no matter what the situation was. I just wish I had one more chance to tell him how much I love him, how much he impacted my life, and how much I respect him. I will use everything that he has taught me to provide the best life for my mother and sister. Rest in peace, Dad. I love you. I would also like to give a special thanks to all my friends, family, and all the associations for being so kind with your time, your condolences, and your love. It truly means a lot to me and my family. Thank you, everyone. Thank you.
Now, anybody want to say a few words? This is a time, please come. It's a time for you. ശുദ്ധമതാകും വൈക്കണം
ಕಟ್ಟಿನಿರು ನಾರಾಯಣ ಜಯ ನವತಿ ಮಾಮೂಲುಗಳಾ ಚೇತನಯತ್ತುರು ಮಾನುಷ ವರ್ಗಂ ಎಳಗಳಾಂ ತವ ಸಹಜನ್ಮಾರೆ ದೂರಯ ಕತ್ತಿ ಶಿವರರಾಗಿಯ ಮನುಜನ್ಮಾರೆ ಅಡಿಮ ಪಣಿಯಾಯ್ ಮೇಲ ಜನ್ಮ ನರಗಿ ಪೀಚಿದು ನಾರಾಯಣ ಜಯ ಜಗತ್ತಿ ವಿಶೇಷಂ ಚಿಂತಿಚಿಟ್ಟದಿನನುಸೃತಮಾಯಿ ಕರ್ಮಂ ಚೆಯ್ಯುಗ ಶ್ರೀ ಗಣಪತಿ ನಮಸ್ತೆ ಶ್ರೀರಾಮ
Sita Pirama Jaya Sri Rama 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 Loga Pirama Jaya Sri Rama 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 Ravanandaka Rama Sri Rama Mama Hridi Rama Rama Namostude Narayanaya namo Narayanaya namo Narayanaya namo Narayanaya namo Nama Narayanaya namo Narayanaya namo Narayanaya namo Narayanaya namo Sri Rama Sita Manohare Rakhava Sri Rama Rajendra Rajiva Lojana Sri Rama Rakshasa Vamsa Vinashana Sri Rama Padambujam Namaste Sada Chandanshu Gotrodhavaya Namo Namah ഖണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിതഹൃദപുണ്ഡരീകചണ്ഡാംശവേ ഖണ്ഡപരിശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമാനന്ദായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യം ആദിഗ്രഹസ്ഥായ ദേ നമോ നിത്യായ സത്യായ ശുദ്ധായ ദേ നമം ഭക്തപ്രിയായ ഭഗവദേ രാമായ മുക്തിപ്രദായ മുകുന്ദായ ദേ നമം വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജഗമാജംഗമഭൂതങ്ങൾ അന്തർഗൃഹവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായ മൂടിക്കിടക്കും ആ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിയാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കുവേബലാൽ സത്യമായി തോന്നുന്നതിനില്ല സംശയം എത്ര നാളേക്കറിയാതിരിക്കും ഇരിക്കുന്നു നിൻ അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രരാരാദിവിഷയങ്ങൾ അതിശക്തി കലർന്നു രമിക്കുന്നു തന്നുഹം ആത്മാവിനെ അറിയാകിയാൽ നിർണയം ആത്മനികരേണം ആത്മാമാം ആത്മാനദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കുമാനാത്മനാം ആദികാലേ സുഖമെന്ന് തോന്നിക്കും അതേതും വിവേകമില്ലാത്തവൻ മാനസേ ഇന്ദ്രാഗ്നിധർമ്മരോക്ഷാവരുണാനിലചന്ദ്രരുദ്രാദിവാദികളാളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടി നിർണയം അന്ധവും ആദിയുമില്ലാത്ത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ നൂനമണുവിൻ്റെ നിന്നണിയൻ ഭവാൻ മാനമില്ലാതെ മഹത്വവും ഭവാൻ സർവലോകനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ
सर्वदा सर्वदा वायदुं भवान् दर्वीकरेन्द्रशयने दयानिधे ആദ്യമന്ത് അത്യന്തവഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യൻ അവ്യൻ അവ്യക്തനദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ വരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരാകരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാത്മ തിരുവാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭവായുക്തൻ സനാതനൻ സർവകൻ മായാമാനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടപാന്തകൻ ജ്ഞാനിക തൽപാദഭക്തി നിശ്രേണിയേ സാനന്ദമാശ്രു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യം സൗദങ്കരേടുവാൻ മാനസേകാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമ കാരുണികോ കാരുണികോത്തമ യാതുതനാം തഥാ രാവണാരേഹരെ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചീടിനെ ഭക്തനെ കണ്ടൂതവന്നൂര ഉത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദൻ ഉൾക്കൊണ്ടും അസ്മിതപൂർവമേ മരുൾ ചെയ്തും ഇഷ്ടമായുള്ളവരത്തെ വരിക്ക സന്തുഷ്ടന ഞാൻ വരദാനകൽപ്പരൻ ഒട്ടുമേ താവമൊരുത്തനെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകെ എല്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആ ബോധം ഉൾക്കൊണ്ടുണർത്തി Next, we're going to listen a few words from Mr. Chaplain Marvin Williams and MPA Chairman. Good evening. Just wanted to come by this afternoon to express our condolences to the entire family for your loss today. We know that we've lost a wonderful person with the MTA, for the years of his dedication and commitment in serving our community, New York City community. And most of all, we just want to say that we're here to support you and your family. Anything that we could do, you know, for you, our office is always available for you to call us 24 hours a day, should you need any type of care, any type of communication, anything moving forward. So again, I just want to say on behalf of the MTA, Chaplain's office and the 73,000 employees that work throughout MTA, we want to express our condolences and wish you Godspeed. Thank you, Mr. Chaplain Marvin Williams. Next, continuing with Ramayana, Mr. Sudhakaran Pillai. നാരായണായ നമോ നാരായണായ നമോ
Narayanaya namo, Narayanaya namo. Aganya gunamadhyam abhiyam aprameyam Akhila jagasrishti sthiti samkara moolam Paramam parabrahmanandam paratmanam Varadamaham pranatosmi santatam ramam Mahidagadacha vichepitamarasujam Vihitavadisukamintira manoharam Shamalam jada magudocchulam chapasarako malagarambujam Pranatosnyam ramam Puvanagamaniya rupam Iditam satarivi pasuramapishtapradam saranatam Surapatapamularajidanilayanam Surasanchayasevyam pranatosmivam ramam Pavagananadevatakananamateyam Pavapankajapavamukateivatam devam Denujapatikodisahasravinashanam Manujakaram harim pranatosmivam ramam Pavapavanaharam pavatsurupinam Pavapivirahidam munisevitam param Pavasagaratarnaktipotakam nityam Pavanashayanisham pranatosmiham ramam Girishagirisutakrayam dujavasam Girinayakataram giripacharisevyam Surasanjayadenujedrasevitapadam Surapamanidipam pranatosmiham ramam Paradharartaparivarchidamanichinam Parapurushagunapodhisantushtatmanam Paralokaikavitaniratatmanam sevyam Paramanandamayam pranatosmiham ramam Smidasundaravigasidavakramhoruham Smidigocharamasidampulakaleparam Sidapankajacharunayanam rekuvaram Chidinandinivaram pranatosmiham ramam Jalapadaukasthitaravimandalam pole Sagalacharacharajandukkalullilvadum Paripurnatmanam advayam abhyayamekam Paramam paraparam pranatosmiham ramam Vithimadavashambarupapedena Kunatritiya virajitam kevalam virajantam Tridashamunijanastudam avyaktam Ajam chidavanoharam pranatosmiham ramam Manmadashadabodisundarakalevaram Janmanashadihinam chinmayam jaganmayam Nirmalam dharmakarmataram apitinataram Nirmamamatmaramam pranatosmiham ramam Istudigetu Ramachandranam prasannanai Patrindran tannodarulichetum maturamai Astute patram vekshapatam me vishnoparam Om Govindram Shangirtanam Govindam The condolence messages are now, message Sri Jayachandran Ramakrishna, SNA Trustee Board Member. സജിയുടെ സഹധർമ്മിണികളോടും സജിയുടെ മക്കളായ പ്രവീണോടും അതുപോലെ ശിവാണിയോടും ഒക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും നമ്മൾക്കാർക്കും അറിയില്ല നമ്മൾക്ക് എല്ലാവർക്കും വിഷമങ്ങളുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആകസ്മികമായിട്ട് വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് പോലും അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് ആർക്കും അറിയാൻ കഴിയുന്നില്ല സജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സജിയെ ആദ്യമായി പരിചയപ്പെടുന്നത് 98 മിറ്റാണ് 97-98 അവരുടെ വർക്ക്ഷോപ്പിൽ വെച്ചാണ് അതിനുശേഷം എപ്പോഴും കാണും പിന്നെ സജി ഇവിടെ നിന്ന് മാറി ഞാൻ വെസ്റ്റ് ബാബിലോണിൽ താമസമാക്കിയപ്പോൾ
എല്ലാ സൺഡേയും അവിടെ ഒരു ഗീതാ ക്ലാസ്സിൽ കാണും വളരെ വല്ല കാര്യങ്ങളും നല്ല അറിവോടുകൂടി പല കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാ സൺഡേയും ആ ഗീതാ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ സജി പല കാര്യങ്ങളും സംസാരിക്കുകയും നമ്മൾക്കൊന്നും അറിയാത്ത പലർക്കും അറിയാത്ത പല കാര്യങ്ങളും സജിയെക്കുറിച്ച് അത്രയും നല്ല മനുഷ്യനായ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കഷ്ടപ്പാടുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താനും കൃത്യനിഷ്ഠതയോടെയും സത്യസന്ധതയോടെയും ചെയ്യാൻ സജിക്ക് കഴിയുമായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളെല്ലാം പോകുന്ന ഹിന്ദു ടെമ്പിൾ, ഫ്ലഷിങ്ങിലെ ടെമ്പിൾ, ആ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞു ഒരു പുതിയ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം സജിക്കുണ്ടായിരുന്നു. എന്താണ്? ആന ആനയെ കൊണ്ടുവരുന്നതാണ്. അവിടുത്തെ പ്രസിഡന്റ് അന്ന് പറയുന്നുണ്ടായിരുന്നു പരിചയപ്പെട്ടപ്പോൾ, അത് ആന വേണോ എന്ന്. സജി പറഞ്ഞു ഞാനത് ഏറ്റു എന്ന് പറഞ്ഞ് കാലിഫോർണിയയിൽ സജിയുടെ ഒറ്റ നിർബന്ധപ്രകാരം സജിയുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് അന്ന് അവിടെ ആനയെ ഏൽപ്പിക്കായി. അതിൻ്റെ ഉത്തരവാദിത്തം ഒരാഴ്ച മുഴുവൻ കൊണ്ടുവരാനും അത് തിരിച്ചെത്തിക്കാനുമുള്ള ശ്രമം തന്നെ. ആരും അറിയാതെ സൈലന്റായി അദ്ദേഹം ഓരോ പ്രവൃത്തി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും ആരും അറിയാതെ സൈലന്റായി നമ്മളെയെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുപിരിയുകയാണ് നമ്മൾക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ എന്നും എന്നും കടപ്പാടുകളാണ്. എങ്ങനെയാണ് ആ കൊച്ചുമകളെയും മകനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിനെയും വേദനകളിൽ നിന്നും നമ്മൾക്കാർക്കും കഴിയില്ല. എല്ലാവർക്കും നടക്കാനുള്ളത് നടന്നേ പറ്റുള്ളൂ. മരിച്ചാൽ ദൈവം ഒരു എന്താ പറയാൻ നമുക്കും ഒറ്റ വാക്കുകൾ കൊണ്ടും ആരോടും സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് വേണ്ടി കരുണാമയനായ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മനിക്കും ദൈവം കരുത്തു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ജയചന്ദ്രൻ. രാമായണം ശ്രീ രഘുനാഥൻ നായർ. രാമചന്ദ്രായ രാമായണ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസമാണ്. ഈ പുണ്യമാസത്തിൽ നമ്മളോട് വിട വാങ്ങിയ പരേതൻ്റെ ആത്മാവ് ശ്രീ വിഷ്ണുപാദൻ തന്നെ പുഞ്ചിയിട്ട് കുഴുകിയിരിക്കുന്നു എന്ന് പറയാൻ ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നൽകുന്നുകൊണ്ട് ഞാൻ രാമായണം കുറച്ച് ലക്ഷ്മണ സാന്ത്വനം ഞാൻ വായിക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാൻ അറിഞ്ഞ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും. നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിലെന്തിരാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടവാം ആയുസുമോർക്ക നീ. വന്നി സന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും. ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതിസംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും
എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഗന്ധണാം അല്പമായി സുന്ദിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കില്ല സ്വപ്ന തുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗരം സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേനയാത പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം മതിപ്രമമുള്ളൊരു ജന്തുക്കൾ ചിതേ വിചാരിപ്പതില്ല കാലാന്തരം മായുസു പോകുന്നതേതും അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട് തീർത്ഥമോഹേന മരിക്കുന്നു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം ഇപ്പോഴിതു പകൽ പിൽപാടു രാത്രിയും പിൽപാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതിയതുമറിയാതെ കലസ്വരൂപനാം ഈശ്വരൻ തന്നെ വിലാസങ്ങൾ ഒന്നുമോരായികയാൽ ആമകും ഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഡ്യോഹമെന്ന് അമ്രേടിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല മണ്ണിനു കീഴേ ഗന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം മഹാ നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്തസ്തി വിൺമൂത്രദേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്ന് ധ്രുവം ദേഹാഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ ജ്ഞാനമില്ലായകന്നറിക നീ ലക്ഷ്മണ ദോഷമൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നു തോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാം അവിദ്യയാകുന്നതും ഉന്നമോ ഭഗവതേ രാമചന്ദ്രായ നെക്സ്റ്റ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് മിസ്റ്റർ കോശി ഉമ്മൻ തോമസ് ആണ്. നമുക്ക് എവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ആളാണ്. ഫ്യൂ വേർഡ്സ് ഫ്രോം മിസ്റ്റർ കോശി തോമസ്. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ ആദ്യമായിട്ട് എല്ലാവരും മിക്കവാറും എല്ലാവരും കണ്ടുമുട്ടിയതുപോലെ തന്നെ ഞാജ് ഓട്ടോയിൽ വെച്ചാണ് നമ്മുടെ സുഹൃത്തിനെ കാണുന്നത്. പുള്ളിയെ കണ്ട പാടെ ഞാൻ ചോദിച്ചു, തമിഴിലെ സിനിമാ നടൻ മോഹൻ, മോഹനും പുള്ളിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് മുതൽ പല പ്രാവശ്യം കാണുമ്പോഴും അദ്ദേഹം ആ ഒരു പുഞ്ചിരിയും ആ ഒരു സ്റ്റൈലും ഒക്കെ കാണുമ്പം മനസ്സിന് ഒരു സന്തോഷം. അന്ന് ഞാൻ ആ കടയിൽ പോകാനുള്ള കാരണം എൻ്റെ കയ്യിലുള്ള ഒരു ഹോണ്ട സിവിക് ഉണ്ടായിരുന്നു, ഒന്നിടയായിരുന്നു, ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു ഹോണ്ട സിവിക്. അത് ആഴ്ചയിൽ മിക്കവാറും രണ്ടും മൂന്നും പ്രാവശ്യം എവിടെയിലൊക്കെ നിന്ന് പോകും, ഞാനൊടുവിൽ രാജാവട്ടെ വന്ന് നിൽക്കും. അങ്ങനെ അന്ന് തൊട്ട്
ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെട്ടു വരുമായിരുന്നു. പല വിഷയങ്ങളിൽ ഞാൻ ഷാജിയുമായിട്ട് അല്ലെങ്കിൽ സജീ കരുണാകരനുമായിട്ട് സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ ശാന്തതയോടെ നമ്മളെപ്പോൾ സംസാരിച്ചാലും ആ സംസാരിക്കുന്ന ആ സമയത്ത് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉള്ളിലെ ആ വാക്കുകൾ നമുക്ക് വളരെ ഒരു സന്തോഷവും ഒരു സമാധാനവും തരുന്ന ഒരു ഒരു സംസാരം ആ ഇടപെടലും ഏത് കാര്യത്തിനും. ഇപ്പം നേരത്തെ നമ്മൾ ജയചന്ദ്രൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മറ്റേ വിനോദ് കെ ആർ കെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ആദ്യം പുള്ളിയെ ഈ സജി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ക്രിസ്ത്യനായിരിക്കും. പിന്നെ കരുണാകരൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഹിന്ദു ആയിരിക്കണം. പിന്നെ ഇടയ്ക്ക് പുള്ളി ഒരു ചെറിയ ഫ്രഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ച് ചിലപ്പം ഇസ്ലാമിക്കും കൂടെ കാണുകയാണ്. ഇങ്ങനെ മൂന്ന് എന്നാ പറയുന്ന ആ മൂന്ന് റിലിജിയൻസും ഒരേ നോട്ടത്തിൽ നമുക്ക് ആ ഒരു സമാധാനം പകരുന്നു. ആരോടും ഏത് ലെവലിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും, കഴിഞ്ഞ ആഴ്ചയാണോ അതിന് മുമ്പത്തെ ആഴ്ചയാണോ, പുള്ളി എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ടാണ്. ഞാൻ പല പരിപാടികൾ അതിനെല്ലാം സജിക്ക് ഒരു കോപ്പി പോകും. സജി എന്നോട് ഒരിക്കലും ഇതെന്തിനാ ഇത്ര പ്രാവശ്യം അയക്കുന്നത് അല്ലെങ്കിൽ വേണ്ട എനിക്കിത് കേൾക്കണ്ട അങ്ങനെ എല്ലാത്തിനും യെസ് ഓക്കെ ഗോ അഹെഡ് ഡു ഇറ്റ്. ഞാൻ ഇലക്ഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പം സജി പറഞ്ഞു, കോശി യു ആർ മോർ ദൻ എലിജിബിൾ ഗോ ഫോർ ഇറ്റ്. എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ മൂന്നാല് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് നമ്പർ അയച്ചു തന്നു, ഞാൻ വിളിച്ചു. അങ്ങനെ പല വിധത്തിലും പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അയ്യപ്പസ്വാമിയുടെ ഒരു ദേവാലയം ഇവിടെ പണിതെടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട എല്ലാം ചെയ്യണം. അത് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ യുനാനിമസായിട്ട് പറയുന്നൊരു വിഷയമാണ്. പിന്നെ പുള്ളിയുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ഊട്ടിയിൽ വളർന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുള്ളി എൻ്റെ അടുത്ത് തമിഴ് സംസാരിക്കും. ഞാൻ മദ്രാസിലാണ് വളർന്നത്. അപ്പോൾ ഈ തമിഴിൽ സംസാരിക്കുമ്പം അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിലെ മദ്രാസിലെ ഒരു പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ നെയ്ബറായിരുന്നു. അപ്പം ഞാനുമായിട്ടുള്ള പരിചയത്തിൽ ഇദ്ദേഹം മദ്രാസിൽ പോകുമ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങളും എനിക്ക് വേണ്ടിയ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ പോകുന്ന സമയത്താണേലും പുള്ളിയുടെ സുഹൃത്തുക്കൾ ടീനറിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു, എനിക്ക് പരിചയമില്ലാത്ത വലിയൊരു വ്യക്തിയെ അവിടെ ജനിച്ചു വളർന്ന എനിക്ക്, ഞാനവിടെ ജനിച്ചല്ല കേരളത്തിൽ ജനിച്ചാണ്, പക്ഷേ എനിക്ക് പുള്ളി പരിചയപ്പെടുത്തി തന്ന. അങ്ങനെ എല്ലാ വിധത്തിലും ആർക്കെന്ത് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് എന്നാ പറയാനാ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓരോ സെക്കൻഡും അല്ലെങ്കിൽ ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നമ്മൾ എങ്ങനെ നടന്നു പോകുന്നു, എങ്ങനെ ജീവിച്ചു പോകുന്നു. ഓരോ ദിവസവും രാവിലെ ഞാൻ എഴുന്നേക്കാൻ നേരത്ത് ഞാൻ തന്നെ ഒന്ന് എൻ്റെ മൂക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നോക്കുക, എല്ലാം എന്തെങ്കിലും ഉണ്ടോ സംഭവം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് യുനോ ഐ ഡോണ്ട് നോ, ദിസ് ഇസ് സംതിങ് അൺബിലീവബിൾ. എന്നോട് വിളിച്ചു പറഞ്ഞത് പുഷ്പരാജനാണ്, തമ്പി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, പുള്ളി എപ്പം എന്നോട് സംസാരിച്ചാലും ഈ ഹരിഹരാശ്വരം എന്നുള്ള പാട്ട്, ഒരു മൂളിപ്പാട്ട് ഞങ്ങൾ എന്നോട് പാടി കേൾപ്പിക്കുമായിരുന്നു. അത് ഞാനിപ്പോൾ അത് ഓർക്കുവാണ്. അത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങൾ ഈ മലയാളികൾ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഈ മലയാളി ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുടുംബം പാടുന്ന ഒരു പാട്ടായിരുന്നു. അത് ഇദ്ദേഹം അത് എന്നെ ഓർപ്പിച്ച ആ പാട്ട് ഒരു നാല് വരി. ഹരിഹരാശ്വരം വിശ്വമോഹനം ഹരിഹതീശ്വരം ആരാധ്യപാദകം അരുവിനർത്തനം നിത്യനാഥനം
ഹരിഹരാത്മദം ദൈവമാശ്രയ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ 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 അയ്യപ്പസ്വാമി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Mr. Koshi Thomas, for your kind words. Next, closing two words from Srimati Prasanna Babu. Ellavarkkum ende namaskaram. ഷാജി എന്നാണ് പേരെങ്കിലും അറിഞ്ഞപ്പത്തൊട്ട് ഞങ്ങൾ ഷാജി ഷാജി എന്നാണ് വിളിക്കുന്നത്. ഇനോ ഇസ് എ ഗ്രേറ്റ് ജെൻ്റിൽമാൻ, നല്ലൊരു സുഹൃത്ത്, ബന്ധു. ഒരു ഗ്രേറ്റ് ലോസാണ് ഫാമിലിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും. എങ്ങനെയാണ് സീനയും മക്കളെയും സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാം സാന്നിധ്യങ്ങളിലും കൂടെ ഉണ്ടായിരിക്കും. ഷാജി അതുപോലെ തന്നെ ഹൃദയം, മൂന്ന് പൂക്കൾ എന്ന് പറയാം. മൂന്ന് പേരും എപ്പോഴും ഒരേപോലെയാണ് നടക്കുന്നത്. എവിടെ വെച്ച് കണ്ടാലും മൂന്ന് പേരും ഒരുപോലെ, ഏത് പാർട്ടിയിൽ കണ്ടാലും മൂന്ന് പേരും ഒരുപോലെ. അവർ മൂന്ന് പേരും ഒന്നിച്ചിരിക്കും, ഒന്നിച്ച് നടക്കും. അല്ല ഇസ് വൺ ബെറ്റർ ഇസ് കണ്ടോ. ഐ നോ ദാറ്റ്സ് വെരി ഹാർഡ് പെയിൻഫുൾ. And devam samadhanam tharte, let the almighty God give you the peace. We all praying for that. Today I wanted to say thank you to SNA, our SNA, Mr. Saji Kamalasan, who did all the great job. That's our family. You know, I don't want to say thank you, but I'm saying for behalf of the family and everyone. The next is all the associations, whoever was here, NBA, Ayyappa Seva Sangam, Mahima, KHNA, MGA, all representatives were there. I wanted to say thank you to each and every one. Adhuvole, whoever read the Ramayanam and also the prayer, I wanted to say thank you to everyone. Next, whoever did the speeches, I know those words very heartfelt. I wanted to say Democratic Party leader Mr. Koshi Thomas, your kind words, and also reading the Harivarasana, really he's real Ayyappa devotee. We all going to say again, Swamiye Saranamayyappa, Swamiye Saranamayyappa, ഹരിഹര സുധൻ ആനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. നമ്മുടെ ശ്രീനാരായണ ഗുരു എഴുതിയ പിണ്ടനന്ദി എന്നൊരു ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഗർഭത്തിൽ വെച്ചു ഭഗവാനടി എൻ്റെ പിണ്ടം എപ്പേരുമെൻപൊടു വളർത്തു കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാൻ നിരൂപിച്ചതാണ് ഈ യാത്രയപ്പിപ്പോൾ ഉണ്ടാകുമെന്ന്. അതോർത്ത് നമ്മൾ ഓരോരുത്തരും സമാധാനിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രസന്ന ചേച്ചി. ഇനി ക്ലോസിംഗ് പ്രെയറാണ്. പേജ് നമ്പർ 33 13, 14 അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് സമർപ്പണം 17. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. സർവാധാരണവുമായ ദൈവമേ,
സൃഷ്ടി സ്ഥിതി സംഹാരകാരനായിരിക്കുന്ന പരമേശ്വര സർവജീവ പ്രപഞ്ചത്തിൽ തിളങ്ങിവിളങ്ങുന്ന ദൈവമേ, എല്ലാം അറിയുന്ന കാരുണ്യമൂർത്തിയായ ഭഗവാനെ, സകല ജീവജാലങ്ങളുടെയും പിതാവേ, ഞങ്ങൾക്ക് മനുഷ്യജന്മം നൽകിയവനെ, ഈ സംസാര സാഗരത്തിൽപ്പെട്ട് കാരുണ്യമൂർത്തിയായ ദൈവമേ, ക്ഷമിക്കണമേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദര ജീവികളിൽ ഓരോ നഗരാത്തിൽ വീടില്ലാതെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ സത്യപാദത്തിൽ കൂടി സഞ്ചരിച്ചും മായാലോകത്തിൽപ്പെട്ട് നട്ടം തിരിയാതെയും അങ്ങ് കാത്തുകൊള്ളണമേ. ഈ പലേത ജീവാത്മാവിന് ചെയ്ത് നിത്യശാന്തി നൽകണമേ. കരുണയുള്ള ജഗദീശ്വര, അതിനായി ഞങ്ങളുടെ ഹൃദയകമലങ്ങളെ അങ്ങയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്ദസായുജ്യം പരേതാത്മാവിലേകണേ, ഒരുന്നിൽ ഒന്നുമീനം പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിച്ചു കാത്തുകൊള്ളുക ദൈവമേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃദ്ധി ഭവിക്കുവാൻ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു നിർത്തുന്നു, നീ വിളിക്കുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്നു ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ധ്യാനം മഹാക്രിയ, നീതാൻ പുരോഹിതൻ ദേവ സർവകർമ്മയ സാക്ഷിനി. ഐക്യമണിയും ശാന്തിദാമ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ സായുജ്യം സമർപ്പണം. ഓം നമാമി നാരായണ പാദപങ്കജം, കരോമി നാരായണ പൂജനം സദാ, വദാമി നാരായണ നാമനിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. ഓം അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ, തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരു, രക്ഷ രക്ഷ മഹാഗുരു, രക്ഷ രക്ഷ മഹാഗുരു. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധു ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ, കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീനാരായണയേതി സമർപ്പയാമി, സർവം ശ്രീനാരായണയേതി സമർപ്പയാമി. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ആർക്കെങ്കിലും ഫ്ലവർ ഇടണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഫ്ലവർ എടുത്തുകൊണ്ട് എക്സിറ്റ് ആവാം. ഒരു സെക്കൻഡ്.
Jaya,
അത്യന്ത ഭക്തിയാൽ നിത്യം നമിക്കുന്ന ഭക്തജനത്തിനു മുക്തിയെ ഗാനിത സത്യസ്വരൂപ സനാതനമദ്ഗുരു നിത്യം നമിക്കുന്നേനാത്തമോദ ദർശനമേകിടണം ഗുരു ആനന്ദ കാരണ ദേശികേന്ദ്രാഭവച്ചേവടിക്കായിത കുമ്പിടുന്നേ സ്വാമി ഞങ്ങളെ വിഷ്ടപാധീശ്വര രക്ഷ ചെയ്ക ഭവൻ തുഷ്ടനായ ഞാനും ഭവത്പദേ കുമ്പിടൻ ഇഷ്ടാനുകൂല മനുഗ്രഹിക്ക ഗുരു വിശേഷങ്ങൾ ശാശ്വതമായി പ്രകീർത്തിച്ചിടാൻ ഗുരു ആശാനുരൂപ തരീകവരം സദാ ആശ്വാസമേകി തുണച്ചിടണം ഭവാൻ മർത്യന്നു സദ്ഗതി വന്നിടേണം വിഭു ഉത്തമ ഭക്തിയുറച്ചു ജനങ്ങളിൽ സത്യസ്വരൂപകനിടേണം ഭവാൻ സേവയൻ ഞാനും കൃതാർത്ഥനായി തീർന്നിടേണം ഗുരു ഊമനെ വാചാലനാക്കിയ ത്വത്കൃപാൽ ഊഴിയിൽ നന്മ നിറഞ്ഞിടേണം സദാ ഴുമങ്ങേ തിരുനാമമോതുവാൻ കൽപ്പേകി ഞങ്ങളെ തുഷ്ടരാക്കൂ ഗുരു എത്തേണമെന്ന്